മോർണിംഗ്. ഇന്ന് ഞാൻ ഈച്ചിങ് ഔട്ടിൽ എത്തിയിരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ്, തിരുവനന്തപുരത്ത് പാളയത്തുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റിൽ. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻ്റിൽ ഒരു തീം എന്ന് പറയുന്നത് സിനിമ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തീമാണല്ലേ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം ഇതിനകത്തെ ഇൻറ്റീരിയർ എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, നമ്മളെ വരവേൽക്കാൻ വേണ്ടി എന്ത് ഫുഡാണ് ഇവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നതെന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കാൻ തോന്നും, കാരണം വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സിനിമകളും നമ്മുടെ വിശ്വപ്രസിദ്ധമായ കുറേ നടന്മാരും നടിമാരും അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് അകത്ത് കയറി നോക്കാൻ തോന്നും. എന്താണ് തീം, എങ്ങനെയാണ് ഫുഡ്, അതെല്ലാം കയറി നോക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ നമുക്ക് വേണ്ടി ഒരു ചായക്കട. നമ്മൾ അധികം ഒന്നും അങ്ങനെ കാണാത്ത, നമ്മുടെ ഇങ്ങനെ സ്ട്രീറ്റിൽ കാണുന്ന തരത്തിലുള്ള ചായക്കട, നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവായിട്ടുള്ളൊരു ചായക്കടയാണ് ഇവിടെ സൈഡിലുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഇവിടെ ചോദിച്ചറിയാം. നമുക്ക് കയറി നോക്കാം എങ്ങനെയുണ്ട്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചനിലാണ്. അപ്പം എൻ്റെ കൂടെ ഇവിടെ മെയിൻ ഷെഫ് ഉണ്ട്, നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടി. അപ്പം ഞാൻ കയറി വരുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ അകത്ത് ഇൻറ്റീരിയർ ഫുൾ തീം എന്ന് പറയുന്നത് സിനിമയാണ്. നമ്മുടെ മലയാളം മാത്രമല്ല ലോകഭാഷകളിലുള്ള എല്ലാ സിനിമകളും ഇവിടെ തീമാക്കി ആണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് എല്ലാം സിനിമകളാണ്. നമ്മൾ മമ്മൂക്ക, മോഹൻലാൽ എല്ലാവരും ഉണ്ട് നമുക്ക് നമ്മളെ വെൽക്കം ചെയ്യാൻ ഇവിടെ. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഡിഷാണ് ഇവർ പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് ചോദിച്ചറിയാം നേരിട്ട്. നമസ്തേ, ആപ്കാ നാം ക്യാ? മുഹമ്മദ് സലാഹുദ്ദീൻ ഖാൻ. മുഹമ്മദ് സലാഹുദ്ദീൻ, അപ് കാസെയോ? ഫ്രം ഒഡീസ. ഒഡീസ, क्या बना रहे हो हमारे लिए आज? ग्रैंड मास्टर चिकन स्टार्टर बना रहे हैं नॉर्थ इंडियन स्टाइल में. ये नॉर्थ इंडियन है जी? नॉर्थ इंडियन स्टाइल जी. क्या नाम है डिश का? ग्रैंड मास्टर चिकन है, वो ग्रैंड मास्टर का सिग्नेचर है, इधर का ही डिश है. ग्रैंड मास्टर्स चिकन? यस. अब നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചണിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചിക്കൻ ആണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പം ഇസ്ക സ്പെഷ്യാലിറ്റി ക്യാ ക്യാ ഇൻഗ്രീഡിയന്റ് ക്യാ ബനാ? ഇസ്ക ബീറ്റ്റൂട്ട് സേ ബൻതാ ഹൈ, ബീറ്റ്റൂട്ട് പേസ്റ്റ് സേ, ഇന്ത്യൻ മസാല സേ, ഹോട്ട് ഗരം മസാല, ബ്ലാക്ക് പേപ്പർ, ഡ്രൈ ഫ്രൂട്ട്സ്, കോറിയൻഡർ ലീഫ്സ്, സോൾട്ട്, ആർഗേസി. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണെന്നാണ് പറയുന്നത്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് ആണ്. റെഡിയാ സ്റ്റാർട്ടർ? ഓക്കേ. അപ്പം സ്റ്റാർട്ടർ ആയിട്ടാണ് വരുന്നത് ഈ ബീറ്റ്റൂട്ട് ചിക്കൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. सबसे पहले हम चिकन को बीटरूट में मसाला में मिक्स कर देंगे. ये क्या मसाला? ये बीटरूट पेस्ट है. बीटरूट पेस्ट, सिर्फ बीटरूट पेस्ट और कुछ नहीं? बीटरूट जिंजर गार्लिक पेस्ट है. बीटरूट एंड जिंजर गार्लिक, उसको हम चिकन में मिक्स कर देंगे बाद में ग्रिल्ड, तो इसलिए हम पहले मिक्स करेंगे. ഇത് ചിക്കൻ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഇനി മിക്സ് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട്, ഗാർലിക്, ജിഞ്ചർ, ഇത് മൂന്നും കൂടെ ഉള്ള ഒരു പേസ്റ്റ് ആണിത്. ഈ പേസ്റ്റ് വെച്ചിട്ടാണ് ഈ ചിക്കൻ ഇനി മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹോട്ട് ഗരം മസാല ഡാലേംഗേ? ഹോട്ട് ഗരം മസാല, യെസ്, ഇന്ത്യൻ ഫ്ലേവർ കെ ലിയേ. തോഡാ ലിറ്റിൽ സ്പൈസി കെ ലിയേ ബ്ലാക്ക് പേപ്പർ യൂസ് കരേംഗേ. ഇതിൽ ഗരം മസാല യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ പെപ്പറും കൂടി ഇടുവാണ്. ഹം സോൾട്ട് ടേസ്റ്റ് കെ ഹിസാബ് മേ ഡാലേംഗേ. थोड़ा ड्राई फ्रूट डालेंगे, ड्राई फ्रूट, कैजू एंड किशमिश थोड़ा रखेंगे, बाद में डालेंगे ऊपर गार्निशिंग के लिए. इसको हम हैंड में मिक्स करेंगे. साथ ही स्टिक में इसको स्टॉप करेंगे, उसके बाद ग्रिल. ये तो ग्रिल कर रहे हो या ऑयल में फ्राई कर? नहीं नहीं, ग्रिल करेंगे. ग्रिल, पूरा ग्रिल? ग्रिल, थोड़ा ऑयल बना? नहीं, ग्रिल करेंगे थोड़ा सा ऑयल टच करके. അധികം എണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഫ്രൈ അല്ല ചെയ്യുന്നത്, കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് ഗ്രില്ലാണ് ചെയ്യുന്നത്. हम पूरा चिकन को इसमें स्टॉप कर दिया. अब 5 मिनट थोड़ा हैंड वॉश. इसमें कौन सा ऑयल? हम थोड़ा घी डालेंगे. घी जी.
हम थोड़ा पानी डालेंगे, अच्छे से चिकन कुक हो जाए। थोड़ा मसाला है, ബീട്രൂട്ട് പേസ്റ്റ് അതിൽ തേച്ചിട്ട് കുറച്ച് നേരം വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഈ പാനിൽ വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിരിക്കുവാണ്. വെള്ളം ഒഴിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ. പിന്നെ ടൈം ലഭിക്കും. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് അത് തിരിച്ചിട്ടു ആ ചിക്കൻ. ചിക്കൻ വേവാൻ അല്ലെങ്കിൽ അധികം സമയം വേണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ്, ഇപ്പം നമുക്ക് ഷെഫ് പറഞ്ഞതനുസരിച്ച് ഒരു അഞ്ച് മിനിറ്റിനകത്ത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. चिकन हमारा कुक हो चुका है. അധികം എണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു കുറച്ച് ഗീ, ഒരു സ്വല്പം ഗീ ആണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ചിക്കൻ അതിനകത്ത് വെച്ചു, പാനിനകത്ത് കുറച്ച് നേരം അടച്ചു വെച്ചു, പിന്നെ തിരിച്ചിട്ടു തീർന്നു. ഇതാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചിക്കൻ എന്ന് പറയുന്ന ഈ ഐറ്റം. പെട്ടെന്ന് ഒരു 5 to 8 minutes പോലും ശരിക്കും എടുത്തിട്ടില്ല. അത്രയും സമയം കൊണ്ട് നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുവാണ്. ഇത് സിൽവർ ഫോയില്, गैनीस के लिए हम लेमन यूज करेंगे. तो നമുക്ക് ഗാർണിഷ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചു തന്നിട്ടുണ്ട് ഈ സലാഡ് മേക്കൊക്കെ. സലാഡ് മേ കാബേജ് ഹേ, ബീറ്റ്റൂട്ട് ഹേ, കാരറ്റ് ഹേ, സ്പ്രിംഗ് ഓണിയൻ ഹേ, ടൊമാറ്റോ ഹേ, ലെമൺ. സബ് പൂറ വെജിറ്റബിൾസ്. യാ, വെജിറ്റബിൾസ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു സലാഡും പ്ലസ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചിക്കൻ. ബീറ്റ്റൂട്ട് യൂസ് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചിക്കൻ ആണ് ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 8 minutes കൊണ്ട് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. എൻ്റെ മുമ്പിൽ ഇവിടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചണിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചിക്കൻ ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബീട്രൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, എല്ലാവരും കണ്ടു. അപ്പം ഈ ബീട്രൂട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്വീറ്റ്നസ് കുറച്ച് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ഒരു സ്വീറ്റ്നസ്സും പിന്നെ യൂസ് ചെയ്ത ഗരം മസാലയും പെപ്പറും അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മിക്സ്ഡ് ടേസ്റ്റ് ആണോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ തന്നെ ആ വരുന്നത് ഈ മസാലയുടെ ടേസ്റ്റാണ്. ശരിക്കും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, അങ്ങനത്തെ സ്റ്റാർട്ടേഴ്സാണ് ഇഷ്ടം എന്നുള്ളവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ഡിഷാണിത്. ഇപ്പം നമ്മുടെ ഷെഫ് പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന സാലഡ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ടുള്ളൊരു സാലഡാണ്. ഈ ഡിഷും പൊതുവേ നല്ല ഹെൽത്തിയാണ്. അധികം അങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഡിഷൊന്നുമല്ല, കുറച്ച് ഗീ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഡിഷാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ഡിഷസ് ഇവിടെയുണ്ട്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചണിൽ വന്ന് കഴിച്ചു നോക്കുക, ഇതെല്ലാം ട്രൈ ചെയ്യുക. ട്രിവാൻഡ്രത്ത് പാളയത്താണ് ഈ നമ്മുടെ സഫലിം കോംപ്ലക്സിന് ബാക്ക് സൈഡിലാണ് ഈ ഒരു ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവരുടെ ഇത് മാത്രമല്ല ഇവരുടെ നോൺ വെജ് സദ്യ, അങ്ങനെ കുറേ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തീം ആയിട്ടാണ് ഇവരെ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എപ്പിസോഡിലെ ഈറ്റിംഗ് ഔട്ടിൽ നമുക്ക് ഇനിയും കാണാം.